doomed. മണവാട്ടി എത്രയും വേഗം ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതോടുകൂടി ക്ഷമാശനം ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്നുള്ള കാര്യം അറിയിക്കുന്നു. ദേവാലയത്തിൽ 20 പേർ മാത്രമേ ദേവാലയത്തിൽ പ്രവേശിക്കാവൂ. മാസ്ക് ധരിച്ച് 20 പേര് മാത്രമേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്നോട് വരണ ചെയ്യണമേ, നിന്റെ അരുണരൂപത്തിൻ്റെ എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ, എന്റെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ ദൃക്കം ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. ഗുരുവായി ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പിൽ തന്മകളെ ഞാൻ ചെയ്തു. അതിന് വന്നിരിപ്പിടി ഞാൻ അതിലേക്ക് കേഞ്ചുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ആജ്ഞ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭംധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യം അറിയിച്ചു. നിന്റെ സോപ്പാമണ്ഡലമേ തളിക്കണമേ, ഞാൻ വെടുപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മജിനേക്കാൾ ഞാൻ വെണ്മയാകും. ഞാൻ സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെന്ന തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വിടുപ്പിളർന്നെ ശിക്ഷിക്കണമേ, സ്ത്രീകൾ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ ദ്രോഹിതനെ തള്ളിക്കളയരുതേ, നിന്റെ വിശ്വാത്മാവിനെ നിടക്കുകയും വരുതേ. നിന്റെ എന്നെ രക്ഷം ധരിച്ചേണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകുന്നതിനെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാഥൻ നീതിയെ സ്തുതിക്കും, കർത്താവിന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. ഇഷ്ടപ്പെട്ടില്ല, ഹോം അവരിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ഒരു താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിറഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോട് നന്മ ചെയ്യണമേ, ഊഷ്ണവിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതികളും ഹോമവിനെയും ഇഷ്ടപ്പെടും, അപ്പോൾ നിന്റെ വെളിവിടുത്തിനെ കാണുന്ന ബലിയായി കയറും. സന്തോഷം രക്ഷകരി വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തൂക തൽക്കയ്യാൾ മോതിരമരുളി തിരുസഭയിൽ മഷീഹ വേട്ടപ്പോ പരിപാവന തരുതിരങ്ങൾ കൈ കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിലും താമാരക്ഷിതയാ
സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സാന്ത്വനം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘകർഷിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബുഗ്ലോന്യോമോ സ്വതഹായ ലെവൽ മീ ആമീൻ. പാർക്കുമോ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവയുമാ ദൈവമേ, നീ അനശ്വരമാ വെടുപ്പുള്ള മൂറോനും അനാദിന്തമാ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ
മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ എന്നെ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമാ നിന്റെ തിരുശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമാ നീ അതിന് നൽകിയ നൽവരത്ത നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായ തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളിനും പുത്രിയായി മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഗത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും അലാഖമാരും ഇടവിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലെ കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാ നിന്ന് ഇടപെടാൻ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരൂകായ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിങ്കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭയിൽ വാനോൻ കാന്തൻ വേട്ടൊരു നേരം ശ്രീമോന്യോ കന്നാരം നിവരെ ആഹ്വാനം ചെയ്ച്ചേവം വീടിൻ മരണം ശ്രീമോനി സുവിശേഷം യോഹന്നാനി കൽപ്പേ ചാൾ വിലയേറേടും രക്ത ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ പാർക്കുമോ. ലബോല ബറോബല റൂഹോ കാദേശോ മെമ്പോലം ആദാമുൽവോലം പൊൽമീനാമേ വിശ്വസ്തേ സഭയെ ഭയമിന്തി ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരനെ മോഹിക്കാത്തതിന നിന്നെ ഞാനും കൈവെടിയിൽ ആത്മാക്കളെ തനിക്കായി വാ നിശ്ചയം ചെയ്യുന്ന സാക്ഷാ
മധ്യസ്ഥം പോലും പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഫലമല്ലാത്ത ഐക്യവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രോഗായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ ബബുക്കൂല സുബാലവൽമീൻ ആമീൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങൾ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധയുടെ നാമത്തിൽ ഈ മോദരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുശിയുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദനത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലത് കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോർ. നമ്മുടെ കർത്താവായ യേശുശിയുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ പരിശുദ്ധ പിതാവിന്റെ വന്ദ്യപിതാവിന്റെ കൈകളിൽ നിന്ന് ഈ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോ ബർഖമോർ ഹോഷോ ഒക്കുൽ സുബാലോൽമേ ആമീൻ. ബർഖമോർ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹരണ ഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർത്തിയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായിട്ട് സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാനൂഷ്മങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവിടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സുയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കുമാറാകണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തി കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. സഭയാം തിരുസഭയാമി ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊങ്ങിയുന്നു എൻ വരനേവൻ ഞാൻ
ഉന്നതി ഞാൻ പോണ്ടു സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞു ഞാൻ ധന്യ എന്നെ മാമോദീസായ ആജ്ഞയായുധമാണി ായാൽ ഞാൻ വേട്ടോള സുമുഖി സ്വാഗതമോതും താരനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ ത്രൂഹായി മുറിയോറഹിമേലിനു അതാറായി ദൈവത്താൽ നീതിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങുന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മേരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോൾ നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാമ്പൽ നിങ്ങളോടുകൂടി സ്ത്രീ ചെയ്ത ദുഷ്ടിൽ നിന്നും അവൻ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പന്നീരായ വൈദിക ശ്രേഷ്ഠ കർത്താൻ അനുഗ്രഹീതരെ, ഈ മണവാളിനും മണവാട്ടിയും ദിവ്യസന്ധ്യയിൽ ഒന്നായി തീരുന്ന ഈ സന്ദർഭത്തിൽ 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് വത്സലുവനായ ഷമ്മാസിൻ്റെ പട്ടംകുടയിൽ സംബന്ധിക്കാൻ പ്രത്യേകമായ സന്തോഷമുണ്ട്. സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് പ്രശസ്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷമാണ് വളരെ കഴിവുകളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഷമാസിൻ്റെ കുടുംബം രൂപപ്പെടുമ്പോൾ അത് ഭദ്രാസനത്തിനും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഞാൻ കാണുകയാണ്. ഒരു മാതൃകാ കുടുംബം സൃഷ്ടിക്കുവാനുള്ള താല്പര്യത്തോടുകൂടി വേണം നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുവാൻ തന്നെ. ചുറ്റുമുള്ളവർക്ക് വിളക്കായി തീരണം കുടുംബത്തിൻ്റെ സ്ഥിതി വിശേഷം. അപ്രകാരം ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബജീവിതം, ഒരു പൗരോഹിത്യ കുടുംബജീവിതം നയിപ്പാൻ്റെ കൊണ്ടുള്ള എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുന്നത് ദൈവമാണ്. ആകയാൽ ദൈവസമക്ഷം ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൽ ജീവിപ്പാനും സാക്ഷ്യം വഹിപ്പാൻ്റെ കൊണ്ടും സാധിക്കണം. ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലി രീതികളെല്ലാം തന്നെയും ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ്റെ കൊണ്ട് എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തിന് ഹിതകരവും പ്രസാദകരവുമായ ഒരു ജീവിതം നയിച്ച് മുന്നേറുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമായി തീരും. യാതൊരു സംശയമില്ല. ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കാൻ്റെ കൊണ്ട് എപ്പോഴും ജാഗ്രത പുലർത്തണം. അതോടൊപ്പം തന്നെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ സന്ദർഭം കൂടി ആകുന്നുവല്ലോ. താമസിയമ്മന് പുരോഹിതനായി തീരുകയാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി തീരുകയാണ്. ആ ഒരു സ്ഥാനം വഹിക്കുമ്പോൾ ഉള്ള ഒരുക്കത്തിൻ്റെ സമയം കൂടിയാണ് ഈ സമയം. അപ്പോൾ അതിനനുസൃതമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ശൈലിയും സംസ്കാരവും വളർത്തിയെടുക്കുവാൻ്റെ കൊണ്ടുള്ള ഉത്സാഹം ഈ സന്ദർഭത്തിൽ ഉണ്ടാകണമെന്ന് കൂടി ഓർപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ നല്ല ഭാവങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിപ്പാനും അനുഗ്രഹീതമായ ജീവിതം നയിപ്പാനും തലമുറകൾക്ക് അനുഗ്രഹമായ സാക്ഷ്യം വഹിക്കുവാൻ്റെ കൊണ്ട് സാധിക്കുന്ന നല്ലൊരു പൗരോഹിത്യ കുടുംബജീവിതം നയിപ്പാൻ്റെ കൊണ്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും ദൈവനുമ്പരാനുകൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവോന്മുഖമായ ജീവിതത്തോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടി ജീവിക്കുവാൻ്റെ കോണം ബദ്ധശ്രദ്ധനായിരിക്കണം നിങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും വേണ്ടി ജാഗരണം നടത്തുവാനും അനുഗ്രഹീതമായി ദൈവസന്നിധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ച് മറ്റുള്ളവർക്ക് അത് പ്രദാനം ചെയ്യുവാൻ്റെ കോണം സാധിക്കുന്ന നല്ല ഉത്തമമായ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ജീവിക്കുന്ന കാലയളവിൽ നമ്മുടെ സമൂഹത്തിലുള്ള വേദന അനുഭവിക്കുന്നവരുടെ വേദനകളെ അകറ്റുവാൻ്റെ കോണമുള്ള നല്ല ദൗത്യബോധമുള്ളവരായി തീരുവാൻ്റെ കോണം സാധിക്കണം. അപ്രകാരം എല്ലാ രീതിയിലും ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്ന നല്ല ഒരു കുടുംബ പൗരോഹിത്യ കുടുംബജീവിതം നയിപ്പാൻ ദൈവനമ്പരാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രണ്ടാം ശുശ്രൂഷ ആരംഭിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്തവണവരൊക്കെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടാതികളോടുകൂടെ എൻ്റെ നിത്യമായ സന്തോഷങ്ങളെ പ്രേക്ഷണിക്കുകയും ചെയ്യണമേ. അവരുടെ കൂട്ടത്തിലിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ വിധാനം സഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ആദിമനീതി വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസൻ
കർത്തരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ ഒവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ സാറയോട ബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ കയോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ മാർക്കുമോ പോലെ ബറോവലറോ കാദീശോ മെൻമൂലം വാദാമുൽവോലം വല്മീനാമേ നസറനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ മുറിയോ റഹിമലിനു അതാറായി ബാർക്കുമോ കർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഇതിന്റെ ദാസരെ നിന്റെ തലവരങ്ങളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്ന് ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ ബാർക്കുമോൻ ഹോശോബ് കുലസ് ബാലവൽ മോദിക്കട്ടെ പരംനാഥാലൂയോഹാലൂയാനിൻ ശക്തിയിലും രക്ഷയിലും കൃപതി നല്ലവരും മുടിച്ചൂടി തലയിൽ മാറക്കുമോ പോലെ ബറോ വലറോ കാദീശോ മെൻമൂലം വാദാമുൽവോലം ഉൽമീനാമേ മണവറയേ മേൽ സ്വർഗത്തിൽ സഭയേ നിൻ കാന്തൻ സ്ഥാപിച്ചാൽ വാഗ്ദത്തം പോൽ സ്വർഗീമേവം ചുൽത്തോനിന്മർ ഐലേയർക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി മറക്കുമോർ സ്തോമൻ ഗാലോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ ബാർക്കുമോ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർദ്ദന്റെ സിംഹാസനത്തിനൊറ്റ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആരാധിന്താ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതവുമായിരിക്കുന്നവനും
തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. ോ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവെ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാർക്കുമോർ ഓശോ അബ്ഖോല സുബാൻ. പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനു ദ്രുപതി ശലോമോൻ വിമല സഭ നിന്നെ ലാളിപ്പൂ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീവായെ വന്നിപ്പതിനാൽ രാജാവാമാശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ മാറക്കുമോ വലറോഹോ കാദീശോ ഹല്ലേലൂയ സഭയോതും നിന്നെ മൂലം കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൽ ഉള്ളിൽ പോകീടം വെന്തി ചവയാൽ നന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ കാന്തസുധാമല റൂഹായ ഏകത്വം തൃത്വം മഹിമേഴും മണവാട്ടി സമം മതിമേവും പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാത് സത്യമണവാളുമായുള്ളവേ,
ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചിട്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയ നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ആചരിക്കുകയുള്ള ഒരാ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവർ നിന്റെ വലത്തുവാദുന്നുണ്ട്. നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധനും വായിക്കും. സ്തുതിയും സ്തോത്രവും ഗ്രേറ്റയും ചെയ്യുമാറാകണമേ. ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാൻ വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആ ദൂതൻ ും സഭയിൻ ശാപം പലതര ഉപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലതിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പരിപോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘാസോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോളത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. മോറിയബ് ഹൈലോക് നഹദേ മൽകോ വാബ് ഫുർഖാനോക് നദുസ് പ്രൗർബോയി നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിനെ ജീവൻ ലക്ഷ്യം പ്രസംഗിക്കുന്ന പ്രസംഗനായ മത്തായി സ്നേഹരക്ഷാ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന്.
വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷക്കായി തന്നെ അയച്ചവനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായുടെ മനുഷ്യവാര കാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഗലീലയിൽ നിന്ന് യാത്ര ഉറപ്പെട്ട് യോർദാൻ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അതുകൊണ്ട് കൽപ്പിച്ചു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാല അവരണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോടെ അങ്ങനെയെങ്കിലും മോചനോത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശം അൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശങ്ങളുടെ ഹൃദയകാരുടെ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റേ പിരിക്കുകയും ചെയ്യുന്ന വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഹരം ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ചെയ്തതും കുറ്റകരമെങ്കിൽ വിവാഹം ചെന്നാലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉത്തരമായിട്ട്, വരം ലഭിച്ചല്ലാതെ എല്ലാവരും ഇതിനെ ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ ജന്മരാഷ്ട്രന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷ്ട്രന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തിൽ നിങ്ങളെ തന്നെഷന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് സങ്കല്പിച്ച് അരുളി ചെയ്തു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി തകിലാധിപന നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. നാമത്തിൽ ഈ കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക ശിംഭാഷന്മാർ അൻപാലിംബം നൽക, മുടിയാൽ മണവാളനും മണവറയാൽ മണവാടിക്കും. മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേകിടുവാൻ മശിഹാ നൃപനാൽ രചിതം മകുടം പാരം രുചിരം. മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ശാശ്വതശാലീശ സത്യമണാളാശീകൃം സവിധമണീടണമേ സദതം സന്തോഷിക്ക. കർത്താവ് നിന്നെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നൊടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക ശിംഭാഷന്മാർ
അൻപാലിമ്പം നൽക മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേകിടുവാൻ അശിഹാ നൃപനാൽ രചിതം മകുടം പാരം രുചിരം മാനേനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശം പറക്കുമോർ നീതിയൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ ആമീൻ സ്ലീബോവോ സോദ് ശൈനോ സ്ലീബോനീ ശോദ് സോ കൂസോ സ്ലീബോ ദുബേവു ഫ്രീകീന ബേകൂല മേസ്തവരീന ഓർക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്തെത്താൽ നിങ്ങളുടെ മണവാളത്തിനെ മുദ്രയിടട്ടെ മശിഹാദൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലുതായി വന്ന് നിങ്ങളിൽ ആവശ്യമെല്ലാ ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽക്കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കളുകയും ചെയ്യട്ടെ അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ ദൈവ അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ ആകാശത്ത് നിന്ന് പനിമഞ്ഞം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നമ്മുടെ നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയത് അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അടുത്ത ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും അന്യ പിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ട് സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയുടെ പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലതുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപരികാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മെസനയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോനതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം തോട്ടം നട്ടോനേ നീയാണൻ യുവ മണവാളൻ നിന്തോട്ടത്തീനെൻ പേർക്കായി വിശേഷിടുക കുളിർ തന്നൽ സത്യമണാളാണീതിയാദാനും മണവാട്ടി നീയാണൻ തണലും താങ്ങും ചെയ്യണമെന്നൊടുക്കാരുണ്യം ശിവായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമ വിടൂർത്തി സ്വർഗത്തിൽ
പന്തിയിലെന്നെ നീട്ടി പാടിയിലുള്ളിൽ പോക്കി ജീവധ്വനി കേട്ടപ്പോ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ മുറിയോറായി മേലോവാതാറ തറവു കുറാവോ തമിളിറാമേ സ്മാബോസന് വാബദറമി അൽനഫ്സോസീവാഗ്നജനീദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതു കരത്താൽ വാഴ്ത്തിടേണം നാമം ചൊന്നി ദമ്പതികൾക്കായി വരമേകേണം തേജോലോക തിവരുടെ കാലം ശുഭമാകേണം ധന്യതയാർന്നോൾ പരിശുദ്ധന്മാർ തൽപ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവഹത്തിൽ എന്നേക്കും നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാ എൻ കർത്താവെ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ട് അഭ്യർത്ഥനെ കൈക്കൊള്ളോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യേണം വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭക്തരും സ്നേഹിതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യം ഉത്സാഹമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുശാട് സിംഹാസനം അജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻ ഗിരിയോന്റെയും ഈ ജനക്കൂട്ടത്തിന് മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്ധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവനമ്പരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടകാല ശമാശ്മാലും വിശ്വാസികളുടെ ജനത്തിലും മണവാളുടെ മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവൻ ക്ഷണിച്ചവരിലും ദൈവത്തെ അനുഗ്രഹങ്ങൾ കരണയുമെന്ന് സമർത്ഥയെ ആവശ്യമാറാകട്ടെ. അനുഗ്രഹീത മാതാവും ദൈവനാവിശ്വകന്യമറിയാമൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്ത സർവ്വശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിയുടെ വരത്തെ എന്നേക്കും നിങ്ങൾ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷപ്പെടണമേ, എന്നോടൊന്ന രാജ്യ ശക്തി മഹത്വവും നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുശ്രീയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്തം അറിയാമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. ബാർക്കുമോർ വന്നി പിതാവിന്റെ പ്രാർത്ഥനയെ നാം ഏറ്റുചൊല്ലണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യപോലെ മിതിപ്പാൻ തന്റെ വലിയ വാദിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവന വിഷയമുള്ള ഏകരുമായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ നിൻബലമായി രാജഭാമിനെയും നിന്നഴകരജൻ മോഹിപ്പാൻ നിഞ്ജനമോർക്കായിക പിതൃഗൃഹവും പാറക്കുമോ പോലോലോകാദേശോലം വാദാമുൽമൂലം വൽമീനമേ ഭാജനമേ നിന്നിലുതേ ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാണ്ടൻ വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ടാർക്കുമോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമള ധൂപം മുറിയോറാകെ മേലൈനോവാദാറായി ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് വൃദ്ധതയിലും അവർ കളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ മെൻവോലം വാദാമൽവോലം വൽമീരാമേ ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തൗമൻ കാലോസ് കുറിയേലായി സോ ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ മശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേ ചിറകുകൾ പോന്നത പദമേറി മുറിയോറായി മേലൈനുവാദാറായി ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വഴികളെയും മായി ചീടാ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മാവിവാഹ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമാർത്താവാട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താ നിങ്ങളെ നിങ്ങൾ വിശ്വാസികളെ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രൻ്റെ സ്രൂഹായുമായുള്ളവേ ബലഹീനം കുറയുള്ള പ്രാർത്ഥനോ സമാസം കേൾക്കപ്പെട്ട് അംഗീകരിപ്പെട്ട് ആക്കി തീർക്കണമേ. ആ പോൽ റുഹോ കാദീശോ ഓശോലീൻ ഇടവകയുടെ സമ്മാനം ഭദ്രമേനി മണവാളന് മണവാട്ടിക്കും കൊടുക്കും. വിവാഹകുദാശയിൽ ബഷീർ ഒപ്പിടേണ്ടതാണ് മണവാളന് മണവാട്ടി. ഈ വിവാഹകുദാശയിൽ മുഖ്യ കാർമ്മത്വം വഹിച്ചത് കൊട്ടാരിക്കര പുല്ലോ ഭദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർമാർ
യോഹാനോമാ ദേവദ്രോ ശ്രീമേൽ മനസ്സുകൊണ്ടാണ് ഇതിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഭദ്രാസന സെക്രട്ടറി സി ഡി രാനച്ചൻ, വന്ന വൈദികരെ, ക്ഷമാശന്മാർ, ബ്രദേശ് എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മണവാട്ടിയുടെ റീന തോമസ് മംഗള ആശംസകൾ നേർന്നുകൊണ്ട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ജയ്പൂർ പള്ളിയിൽ വികാരിയായിരിക്കുന്ന ഫാദർ ഉമ്മൻ മാത്യു അച്ഛൻ വിവാഹ ആശംസകൾ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിനുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മണവാട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നവർക്ക് ഇവിടെ അടുത്തുള്ള ഫാരിഷ് ഹാളിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. 20 പേർക്ക് മാത്രമാണ് ഭക്ഷണം ആദ്യം ഇരുന്ന് കഴിക്കുവാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് സഹകരിക്കണം എന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ശിഹാനിൻ മണവാളൻ
അവനോടു ചേരും കന്യകൈ നീ ധന്യമദാനൂനം സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിതേഴുന്നുള്ളുക നീ പ്രിയ മണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിതേഴുന്നുള്ളുക നീ പ്രിയ കാന്തയിലേക്ക ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം
നിങ്ങൾ താണ്ടിടാമയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തു വച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗല്യ
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ Thank you.
അവരുടെ കുടുംബജീവിതം അത്യുഷമായ തിരുവാതിരക്കോണം, കുടുംബജീവിതം പ്രകാശപൂർണമായ തിരുവാതിരക്കോണം. ഇപ്പോൾ തിരിതെളിയിച്ച് ഇവരുടെ കുടുംബ ജീവിതം അനുഗ്രഹമായി തിരുവാതിരക്കോണമുള്ള പ്രവേശനം ആരംഭിക്കുക, തിരി കത്തിച്ചുകൊടുക്കുക. തിരി ഇവരുടെ മാതാപിതാക്കന്മാരെ തിരി കത്തിച്ച് അവർ കയ്യിൽ കൊടുക്കുക. തിരി കത്തിച്ച് രണ്ടുപേരും ചേർന്ന് മധുരപാനീയം പങ്കുവയ്ക്കും. മധുരപാനീയം രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും ചേർന്ന് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കും. പരസ്യമായിട്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ അവസരമാണ്. ആർക്കെങ്കിലും പരസ്യമായി സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ സ്റ്റേജിൽ വന്ന് കൊടുക്കാവുന്നതാണ്. ഇരുന്നു സമ്മാനം അവിടെ ഇരുന്നു.